ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ കൂടേക്ക് ഓണപ്പരിപാടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാനും ഷോഫി ഇച്ചാനുമാണ് സ്കൂട്ടിമേലാണ് പോണത് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് വണ്ടൂര് ഷോഫീൻ്റെ നാത്തൂൻ്റെ വീട്ടിലൊന്ന് കയറണം അതൊക്കെ പ്ലാൻ ചെയ്ത് കണ്ടാണ് ഞങ്ങൾ ഒരു 10:30 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടൂരൊക്കെ കയറിയാണ്ട് വണ്ടിയൊക്കെ അടുത്ത് പോകുന്ന നോക്കുമ്പോൾ വാണിയമ്പലം റെയിൽവേ ക്രോസിൽ കുടുങ്ങിയാണ് പക്ഷെ ഇന്ന് അത്ര അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ ഒരു നോർമൽ സ്പീഡിൽ അങ്ങനെ പോയി വീട്ടിലേക്ക് അവിടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ നമുക്ക് ഓണപ്പരിപാടി ഉണ്ട് അതിൽ കൂടണം വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോണത് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായപ്പോഴത്തേനോരൊക്കെ വിളിച്ചിനി ഞങ്ങൾ ഓണപ്പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ് വേഗം വരിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളൊന്നും കൂടി സ്പീഡൊക്കെ കൂട്ടിങ്ങാണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോത്തിന് ഓലൊക്കെ ഒരു വിധം ആൾക്കാരൊക്കെ പോയിങ്ങാണ്ട് ഒരു വീട്ടിൽ പോയിങ്ങാണ്ട് സദ്യ കഴിച്ച് മടങ്ങിയെത്തി അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോത്തിനും ചേട്ടത്തി കുഞ്ഞുമ്മും എത്തിയിട്ടോളും കുട്ടികളും ഉണ്ടായിരുന്നു ഞങ്ങളും പാടെ കൂടിങ്ങാണ്ടാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സാധനം മോള് പിന്നെ നേരത്തെ തന്നെ ഇവിടെ വന്നതുകൊണ്ട് ഓള് ആദ്യത്തെ ട്രിപ്പ് തന്നെ പോയിക്കണം പിന്നെ ഞങ്ങള് പോയിങ്ങാണ്ട് സദ്യ കഴിച്ചു വരാം പിന്നെ ഒരു വീട്ടിൽ മാത്രല്ല അവിടെ ഒരുപാട് ആൾക്കാർ വീടുകള് ഓണം ആഘോഷിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് രണ്ട് വീട്ടിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങളൊക്കെ പോകാൻ വേണ്ടിട്ട് നിൽക്കാം ഇമ്മയൊക്കെ ആദ്യത്തെ ട്രിപ്പിൽ പോയിങ്ങാണ്ട് കഴിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും ഇവിടെ തിരക്കാറുണ്ട് വിചാരിച്ചിട്ട് ആദ്യം പോയി ഇപ്പൊ ആദ്യം പോയെടുത്തി ഞങ്ങളെ പിന്നാലെ കൂട്ടിക്കണ് ഓളും പോരാണ് പറഞ്ഞത് ഞാനും കൂടി പോവുകയാണ് കോഴിക്കോട് നമ്മൾക്കില്ലല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീട്ടിലെടുത്തപ്പോഴേ കോഴിക്കോട് വന്നിട്ട് ഇങ്ങനെ പറയുന്നുള്ളു അപ്പൊ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ പിന്നെ പായസം തന്നെ പറയാൻ വയ്യ നല്ല രസമുണ്ടായിരുന്നു പിന്നെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വീട്ടിൽ കുറച്ചു നേരൊക്കെ അങ്ങ് നിന്നിട്ടോ ആ വീട്ടിൽ തൊട്ടായാലും വാസിൻ്റെ വീടാണ് അപ്പൊ ഇനി അടുത്ത വീട്ടിലേക്ക് പോകണമെങ്കിൽ ആദ്യം കഴിച്ചത് ക്ലിയർ ആക്കാം അപ്പോ അപ്പൊ ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ എടുക്കും വീഡിയോ യൂട്യൂബിൽ ഇടായിട്ട് ഏട്ടത്തേക്ക് പറ്റിയിട്ടില്ല കുഞ്ഞുമോന് പറ്റിയിട്ടില്ല അപ്പൊ അതങ്ങനെ പറയുന്നത് അതിനൊന്നും നിന്നെടുക്കണ്ട ഷോഫിയെന്ന് പറഞ്ഞു അപ്പൊ ഇനി അടുത്ത വീട്ടിലേക്ക് പോകണ വീഡിയോ എടുക്കണമൊന്നുമില്ല അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.